സൂര്യ ഈസ് ബാക്ക്, സൂര്യയുടെ തിരിച്ചുവരവ് എന്ന് ഒരിക്കലും പറയുന്നില്ല. തിരിച്ചു വരാൻ സൂര്യ എവിടെയും പോയിട്ടില്ലായിരുന്നു. പരാജയ ചിത്രങ്ങളിൽ പോലും ഒരു സിനിമാസ്വാദകൻ എന്ന നിലയ്ക്ക് സാറ്റിസ്ഫൈ ചെയ്യാവുന്ന പെർഫോമൻസുകളും സിനിമകളും അയാൾ ഇതിനോടകം തന്നെ ഈ പരാജയ ചിത്രങ്ങളുടെ കൂട്ടത്തിലും നമുക്ക് തന്നിട്ടുണ്ട്. 24 പോലൊരു മികച്ച സിനിമ തന്നിട്ടും അത് വിജയമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം ക്വാളിറ്റി പ്രേക്ഷകർ എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മാത്രമാണ്. ഒരിക്കൽ കൂടി വീണ്ടും ആ സൂര്യയെയും അയാളുടെ മറ്റൊരു മികച്ച ചിത്രവും കാണാനുള്ള അവസരമാണ് സുരറൈ പോട്രുവിലൂടെ ലഭിച്ചിരിക്കുന്നത്. എയർ ഡെക്കാൻ ഫൗണ്ടർ ജി ആർ ഗോപിനാഥൻ്റെ ജീവിതകഥ പറയുന്ന ഈ ചിത്രത്തിൻ്റെ ട്രെയിലറിലും ടീസറിലും ഉറപ്പു തന്ന പ്രതീക്ഷകൾ അതുപോലെ തന്നെ കാത്തുസൂക്ഷിക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സൂര്യയുടെ കരിയറിലെ മികച്ച പെർഫോമൻസുകളിലൊന്നായ ഈ ചിത്രം തിയേറ്ററിലൂടെ അനുഭവിച്ചറിയാൻ സാധിക്കാത്തത് മാത്രമാണ് ഈ സിനിമയുടെ ഒരു വലിയ നെഗറ്റീവ്. 2.5 മണിക്കൂറുള്ള ചിത്രത്തിൽ ഒരു തരി ലാഗ് പോലുമില്ലാതെ കണ്ടു തീർക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ വർഷത്തെ ഇറങ്ങിയതിലെ മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ്. തമിഴ് സിനിമകളിലെ മികച്ച ഇൻസ്പിറേഷണൽ സിനിമകളുടെ കൂട്ടത്തിലേക്ക് ധൈര്യപൂർവ്വം ചേർത്ത് വയ്ക്കാം സൂര്യയുടെ സുരറൈ പോട്രു. മിനിറ്റുകൾ മാത്രം വരുന്ന ഒരു രംഗത്തിൽ കൗമാരക്കാരനായി അഭിനയിക്കുന്ന, അതിനുവേണ്ടി ഫിസിക്കലി ചേഞ്ച്ഡ് ആകുന്ന സൂര്യയുടെ ഡെഡിക്കേഷൻ ഈ റിവ്യൂവിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. ഒരു താരമെന്ന നിലയിൽ അനാവശ്യ മാസ രംഗങ്ങൾ തിരികെ തിയേറ്ററിൽ ഫാൻസിൻ്റെ കയ്യടി വാങ്ങാൻ ഉതകുന്ന ഒരുപാട് രംഗങ്ങൾ സിനിമയിൽ ഉണ്ടായിരുന്നിട്ടും സൂര്യ എന്ന താരത്തിന് പകരം സൂര്യയിലെ നടനെ കൃത്യമായി അവിടെയെല്ലാം പ്ലേസ് ചെയ്ത് ഈ സിനിമയെ നശിപ്പിക്കാതെ വൃത്തിക്ക് കൈകാര്യം ചെയ്ത സംവിധായക സുധാ കെ പ്രസാദ് തൻ്റെ ജോലി സിനിമയിലുടനീളം മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഉൾപ്പെടെ കഥ എന്താണെന്നും കഥയുടെ ലഘുരൂപവും പ്രേക്ഷകർക്ക് അറിവുള്ള ഒരു സിനിമയെ അതിൻ്റെ മാക്സിമം ഇമോഷനിലും സസ്പെൻസിലും പിടിച്ചിരുത്തി കൊണ്ടുപോവുക ചില്ലറ എളുപ്പമില്ല. ആ കയ്യടികളും സംവിധായകയ്ക്ക് തന്നെയാണ്. സിനിമയുടെ താളത്തിന് പോകുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും അഭിനേതാക്കളുടെ പെർഫോമൻസും നീറ്റ് ആൻഡ് പെർഫെക്റ്റ് എക്സിക്യൂഷനുമാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. എഡിറ്റിങ്ങിൽ വന്ന ചില പാളിച്ചകൾ മൂലം ചില രംഗങ്ങളിലെ അതിൻ്റെ ഫീല് മാക്സിമം കിട്ടിയില്ല എന്നുള്ള ഒരു ചെറിയ പ്രശ്നം മാത്രമാണ് ഗുണിച്ചും ഹരിച്ചും നോക്കിയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. നമ്മുടെ ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു ഗസ്റ്റ് റോള് ഈ ചിത്രത്തിലുണ്ട്. അഭിമാനത്തോടെ കാണാൻ പറ്റുന്ന ഒരു കുഞ്ഞു രംഗം. മലയാളികളുടെ പ്രിയ നടി ഉർവശിയും സൂര്യയും തമ്മിലുള്ള മത്സരിച്ച് അഭിനയിച്ച ഒരു കോമ്പിനേഷൻ സീനും ഈ ചിത്രത്തിൻ്റെ ഹൈലൈറ്റാണ്. വളരെ ഇമോഷണലി മോട്ടിവേറ്റഡ് ആയി കാണാവുന്ന പക്ക ഫാമിലി ഡ്രാമ തന്നെയാണ് സുരറൈ പോട്രു. കുറ്റം പറയാൻ പോലും മോശമായി അഭിനയിച്ച ഒരാൾ പോലും ഈ ചിത്രത്തിൽ ഇല്ല. ജീവിതത്തിൽ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന, ഒരിക്കലും നടക്കില്ല എന്ന് എല്ലാവരും പറഞ്ഞിട്ടും തൻ്റെ സ്വപ്നത്തിന് പിറകെ പോകുന്ന, അതിനായി ശ്രമിക്കുന്ന ഓരോരുത്തരും ഈ സിനിമ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. സിനിമ മാക്സിമം OTT പ്ലാറ്റ്ഫോമുകളിൽ തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ടെലഗ്രാം ഡൗൺലോഡ്സ് ചെയ്ത് സിനിമ കാണാൻ ശ്രമിക്കരുത്. ദയവ് ചെയ്ത് എല്ലാവരും OTT പ്ലാറ്റ്ഫോമിൽ തന്നെ ഈ സിനിമ കാണാൻ ശ്രമിക്കുക. താങ്ക് യു.